ഗൈസ് വെൽക്കം ടു മൈ ന്യൂ വീഡിയോ. അപ്പോൾ നമ്മുടെ ഇന്ത്യൻ ബൈക്സ് ഡ്രൈവിംഗ് 3D പുതിയ അപ്ഡേറ്റ്സ് ഒക്കെ വന്നത് എല്ലാവരും അറിഞ്ഞിട്ടുണ്ടാവും എന്ന് വിശ്വസിക്കുന്നു കേട്ടോ. അപ്പോൾ നമുക്ക് പുതിയ കാറൊക്കെ കിട്ടിയിട്ടുണ്ട്, ലംബോർഗിനി. അപ്പോൾ അതിൻ്റെ ചീറ്റ് കോഡും അതിൻ്റെ കാര്യങ്ങളൊക്കെ അതെങ്ങനെയാണ് നമ്മൾ എടുക്കുക എന്നൊക്കെ ഞാൻ മുന്നത്തെ വീഡിയോസിൽ ഇട്ടിട്ടുണ്ട് കേട്ടോ ഗൈസ്. അപ്പോൾ അത് കാണാത്തവരുണ്ടെങ്കിൽ എന്തായാലും കണ്ടോളൂ കേട്ടോ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ ഈ ലംബോർഗിനി വെച്ചിട്ടുള്ള കുറേ എക്സ്പെരിമെൻറ്റ്സ് ആണ് ഗൈസ് നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ അതിൻ്റെ ക്രാഷ് ടെസ്റ്റും അങ്ങനെ കുറച്ച് ടെസ്റ്റുകളാണ് നമ്മൾ ഇന്ന് ചെയ്യാൻ പോണത്. അതിന് മുന്നേ നമ്മുടെ വേറൊരു കാര്യം പറയാനുള്ളത്, ഈ ഗെയിമിൽ ചെറിയൊരു മാറ്റം വന്നിട്ടുണ്ട്. നമ്മുടെ നൈറ്റ് മോഡിന് നമ്മൾ സാധാരണ 9 ചീറ്റ് കോഡ് വരുന്നുണ്ടായിരുന്നത്, പക്ഷെ ഇപ്പം 9 അടിക്കുമ്പോൾ സംഭവം വരുന്നില്ല ഗൈസ്. അപ്പം ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ അതെന്തുകൊണ്ടാണെന്ന് എനിക്ക് അറിഞ്ഞൂടാ, ഇങ്ങനെ മാറിയത് എന്തുകൊണ്ടാണെന്ന് അറിഞ്ഞൂടാ. ഇപ്പം നമ്മളത് ചെയ്യുമ്പോൾ അങ്ങനെ വരുന്നില്ല. അപ്പോൾ അതാരും അറിഞ്ഞിട്ടില്ല എന്ന് തോന്നുന്നുണ്ട്, കുറച്ച് പേര് അറിഞ്ഞിട്ടില്ല എന്ന് തോന്നുന്നുണ്ട് ഗൈസ്. അപ്പോൾ നമ്മളെന്തായാലും അത് കാണിച്ചു തരാം. നമുക്ക് ഈ കാറ് സൈഡാക്കിയിട്ട് ജസ്റ്റ് ആ 9 ഒന്ന് അടിച്ച് നോക്കി നോക്കാം. അപ്പോൾ ഈ നൈറ്റ് മോഡ് വരുന്നുണ്ടോ എന്ന് ഞാൻ ജസ്റ്റ് കാണിച്ചു തരാം കേട്ടോ ഗൈസ്. അപ്പോൾ നമ്മളിതാ നൈറ്റ് മോഡ് ഓണാക്കാൻ പോവാണ്. 9 അടിച്ചു, പ്രത്യേകിച്ച് മാറ്റങ്ങളൊന്നും വരുന്നില്ല കേട്ടോ. ഇതെന്ത് സംഭവം എന്ന് എനിക്ക് അറിഞ്ഞൂടാ. എനിക്ക് തോന്നുന്നത് ഇപ്പോൾ പുതിയ ഓരോരോ അപ്ഡേഷൻസ് വന്നിട്ടുണ്ടല്ലോ. ഇപ്പോൾ 1 അടിക്കുമ്പോൾ നമുക്ക് ബൈക്ക് KGF ബൈക്കും, 2 അടിക്കുമ്പോൾ ലംബോർഗിനി കാറ്, അതുപോലെ 3 മോൺസ്റ്റർ എനിമൽ. അപ്പോൾ അങ്ങനെ പുതിയ അപ്ഡേഷൻസ് വരുന്നതുകൊണ്ട് ചിലപ്പോൾ മാറ്റിയതായിരിക്കാം. അപ്പം 99 അടിക്കുമ്പോൾ നൈറ്റ് മോഡ് ആവുന്നുണ്ട് കേട്ടോ ഗൈസ്. അപ്പോൾ ചീറ്റ് കോഡ് മാറിയത് 9 99 മാറിയേക്കണത്. അപ്പോൾ ഇതാണ് നമ്മുടെ പുതിയ നൈറ്റ് മോഡിൻ്റെ ചീറ്റ് കോഡ്. മുന്നേ ജസ്റ്റ് 9 മതിയായിരുന്നു, ഇപ്പം ഇങ്ങനെ അങ്ങനെ പുതിയ അപ്ഡേഷൻസ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയല്ലേ. അപ്പോൾ അവർക്ക് അത് മാറ്റിയതായിരിക്കും ചിലപ്പോൾ. അപ്പോൾ എന്തായാലും അതാണ് ചീറ്റ് കോഡ് ഗൈസ്. അപ്പോൾ നമുക്ക് എന്തായാലും നമ്മുടെ ഈ ലംബോർഗിനി വെച്ചിട്ട് ഒരു പുതിയ ടെസ്റ്റാണ് നമ്മളിത് നടത്താൻ പോണത്, ചെറിയ ചെറിയ ടെസ്റ്റുകൾ. അപ്പോൾ അതിൻ്റെ സ്പീഡും കാര്യങ്ങളും അതിൻ്റെ കളർ വെച്ചിട്ടുള്ള കുറച്ച് ടെസ്റ്റുകളൊക്കെയാണ് നമ്മൾ ഇന്ന് ചെയ്യാൻ പോണിട്ട് ഗൈസ്. അപ്പോൾ നമുക്ക് എന്തായാലും നമ്മുടെ എക്സ്പെരിമെൻസ് സ്റ്റാർട്ട് ചെയ്താലോ. ആദ്യം തന്നെ നമ്മളിത് പൊട്ടിത്തെറിപ്പിക്കാൻ പോണിട്ടോ. അങ്ങനെ പൊട്ടിത്തെറിപ്പിക്കുമ്പോൾ അതിൽ ചെറിയൊരു ട്വിസ്റ്റ് ഉണ്ട് ഗൈസ്. അപ്പോൾ നമ്മൾ അതാണ് ഫസ്റ്റ് ട്രൈ ചെയ്യാൻ പോണത്. അത് കഴിഞ്ഞ് നമ്മൾ വേറെ കുഞ്ഞു ടെസ്റ്റുകൾ വേറെയും വരുന്നുണ്ട് കേട്ടോ ഗൈസ്. അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് കാണാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ നമ്മൾ എന്തായാലും ഇത് ഷൂട്ട് ചെയ്യാൻ പോവാണ്, ഇതിനെ കത്തിക്കരിക്കാൻ പോണ് ഗൈസ്. ആ ഓക്കെ, അപ്പോൾ അതിൻ്റെ കാര്യത്തിൽ തീരുമാനമായിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിൻ്റെ കളർ ചേഞ്ച് ചെയ്യാൻ പോണേ കേട്ടോ. കളർ നമ്മൾ റെഡിലേക്ക് ആക്കിയേക്കാണ്. അപ്പോൾ റെഡാക്കുമ്പോൾ നോക്കിയാൽ കളർ വേറെ റെഡാണ് വന്നേക്കുന്നത്. ഇതിന് തൊട്ട് മുന്നേ നമ്മൾ വേറെ കളറായിരുന്നു കേട്ടോ. റെഡ് എന്ന് പറഞ്ഞാൽ കുറച്ച് ഡാർക്കായിരുന്നു, പക്ഷേ ഇത് നല്ല ലൈറ്റായിട്ട്. അപ്പോൾ നമുക്ക് ഞാൻ വെറുതെ നിന്ന് കാണിച്ചു തരാം വേറെ കളർ വിളിച്ചിട്ട്. അപ്പോൾ ഇതിന് നമ്മൾ റെഡാക്കാൻ പോകണം കേട്ടോ. കണ്ടോ ഇത് നല്ല ഡാർക്കല്ലേ, ഡിഫറൻസ് നോക്കിയേ. ലൈറ്റ് ഓ ഛേ, അത് പോയല്ലോ. അപ്പോൾ ഞാൻ ഒന്നുകൂടി ഒന്ന് കാണിച്ചു തരാം കേട്ടോ ഗൈസ്. അപ്പോൾ നമ്മളിത് ഈ കാറിനെ കളർ മാറ്റാൻ പോവാണ്. അതാ ഈ കളറാണ് ആക്ച്വലി ഉള്ളത്, ഡാർക്ക് കളറാണ് നമുക്കുള്ളത് കേട്ടോ ഗൈസ്. അപ്പോൾ ഇനി നമ്മൾ ഇത് ഷൂട്ട് ചെയ്തിട്ട് ഇതിൻ്റെ കളറൊന്ന് മാറ്റി നോക്കിയാണ്. അതേ റെഡ് തന്നെ നമ്മൾ അടിക്കുന്നത്, പക്ഷേ കളറ് നല്ല ഡിഫറൻസ് ഉണ്ട്, ലൈറ്റായിട്ട് വരുന്നത്. സാധാരണ കരിഞ്ഞതൊക്കെ ആകുമ്പോൾ നമ്മൾ പെയിൻ്റ് അടിക്കുമ്പോൾ കുറച്ചും കൂടി ഡാർക്കായിട്ടല്ല കാണിക്കേണ്ടത്, പക്ഷേ ഇതിപ്പോൾ നല്ല ലൈറ്റായിട്ടാണ്. കളർ ഡിഫറൻസ് നോക്കുക, നല്ല ഒരു വെറൈറ്റി ഡിഫറൻസ് തന്നെ അതിൻ്റെ ഉള്ള ഗൈസ്. അപ്പോൾ നമുക്ക് വേറൊരു കാര്യം ചെയ്ത് നോക്കാം, ഇതിൻ്റെ കളർ ഗ്രീൻ ആക്കി കൊടുക്കാം നമുക്ക്. എന്നിട്ട് നമുക്ക് വേറൊരു കാറ് നമുക്ക് ഷൂട്ട് ചെയ്തിട്ട് ഗ്രീൻ കളറൊന്ന് നോക്കി നോക്കാം. ഇനി റെഡിന് മാത്രമാണോ ഇങ്ങനെ ഒരു സംഭവം എന്നറിയില്ലല്ലോ. അപ്പോൾ നമുക്കിതും കൂടി ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കി നോക്കാം ഗൈസ്. അപ്പോൾ പിന്നെ നമുക്ക് ഷൂട്ട് ചെയ്യാം. ഓക്കെ, ഷൂട്ട് ചെയ്യാൻ പോണ ആ ഓക്കെ. ഇനി നമ്മൾ ഇതിനെ ഗ്രീൻ ആക്കാൻ പോകണം കേട്ടോ ഗൈസ്. എന്നോട്ടെ, ഐ ഇതോ ഒന്നും കൂടി ലൈറ്റ് ആയല്ലോ ഗൈസ്. ഓക്കെ, അപ്പോൾ ഇതും ലൈറ്റ് തന്നെയാണ് കേട്ടോ, നല്ല ഡിഫറൻസ് ഉണ്ട്. കളർ റെഡൊക്കെ നല്ല എടുത്ത് കാണിക്കുന്നുണ്ട്, നല്ല ഡാർക്കല്ലായിരുന്നു. അപ്പോൾ ഗൈസ് നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണിച്ചെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതേപോലെ തന്നെ ലൈക്കും കമൻറ്റ് ചെയ്തോളൂ കേട്ടോ ഗൈസ്. പിന്നെ നിങ്ങൾക്ക് വല്ല സജഷൻസും കാര്യങ്ങളും ഉണ്ടെങ്കിൽ അതും പറയാൻ മറക്കരുത് കേട്ടോ. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അതിൻ്റെ തൊട്ടപ്പുറത്തുള്ള ബെല്ലൈക്കൺ കൂടി നീക്കാൻ മറക്കരുതേ. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത എക്സ്പെരിമെൻ്റ് പോയാലോ. അടുത്തത് ഇത് സ്പീഡിൽ വന്ന് ഇടിച്ച് കഴിഞ്ഞാൽ എന്തെങ്കിലും സംഭവിക്കുമോ എന്നാണ് നോക്കാൻ പോകേണ്ടായിരുന്നു ഗൈസ്. നമ്മൾ സ്പീഡിൽ വന്ന് ഇടിച്ചിട്ടുണ്ട്, ഇനി കാറിന് എന്തായാലും നോക്കി നോക്കാം. കാറിനൊന്നും പറ്റിയിട്ടില്ലല്ലോ ഗൈസ്, പേട കാറാണ് കേട്ടപ്പോൾ. ഇതൊന്നും പറ്റിയിട്ടില്ല, അതിൻ്റെ അറ്റ്ലീസ്റ്റ് ബോണറ്റ് തെറിച്ച് ഗ്ലാസ് പൊട്ടി ഒന്നും സംഭവിച്ചിട്ടില്ല കേട്ടോ. അപ്പോൾ കിടു തന്നെയാണ് എന്തായാലും. നമുക്കൊരു കാര്യം ചെയ്യാം, ഒന്നും കൂടി ഒന്ന് പോയിട്ട് കുറച്ച് അകലെ പോയിട്ട് നമുക്ക് ഒന്നും കൂടി ഒന്ന് പോയിട്ട് ഇടിച്ച് നോക്കി നോക്കട്ടെ ഗൈസ്. ഇതിനെ അത്ര പെട്ടെന്നൊന്നും നമ്മളിതിന് മുന്നേ നിന്ന് ട്രൈ ചെയ്ത് നോക്കിയത്, ഐ ഇതെന്തത് കിടുമോനെ എന്തുട്ടിത് കാണിക്കണ് ഗൈസ്. നമ്മുടെ കാറങ്ങോട്ട് പോയിട്ടോ, അയ്യോ ഇതെന്ത് പറന്നൊക്കെ പോണല്ലോ ഗൈസ്. എവിടേക്ക് പോണു, അതാ പോണു ഇൻഫിനിറ്റിക്ക് ഗൈസ്. ആളിതാ ഇൻഫിനിറ്റിക്ക് പോയിട്ട് എന്താണ് ഇവിടെ സംഭവിക്കുന്നത് ഒന്നും എനിക്ക് മനസ്സിലായില്ല. എന്താണാവോ ഇതെന്തത് ഗൈസ്, അതാ വിഷ്വല് ഐ വിഷ്വല് എന്തത് ക്യാമറയിൽ നോക്കുമ്പോൾ നോക്ക് ഇവിടെയാണ്ട് കാണിക്കുന്നത്. നമ്മുടെ കാറും ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്, പക്ഷേ ആൾ ഇൻഫിനിറ്റിയിൽ പോയിക്കൊണ്ടിരിക്കട്ടെ. ആൾ പുറത്തും കാറും പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്, എങ്ങോട്ടോ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്, ഒന്നും മനസ്സിലാവുന്നില്ല ഗൈസ്. എന്തോ ഒരു സംഭവം പറ്റിയിട്ടുണ്ട്. ഓക്കെ ഗൈസ്, അപ്പോൾ നമുക്ക് എന്തായാലും ഒന്നുകൂടി ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയേക്കാം ക്രാഷ് ടെസ്റ്റ്. അപ്പോൾ നമ്മളിതാ
നമ്മുടെ സ്റ്റാർട്ടിംഗ് പോയിന്റിലേക്ക് പോയിക്കൊണ്ടിരിക്കാനായിട്ട് ഗൈസ്. നമുക്ക് എവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം, കുറച്ച് അകലെ നിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് നമുക്ക് സ്പീഡിൽ വന്നിട്ട് ഇടിക്കാനായിട്ട് ഗൈസ്. ഓക്കെ ഓക്കെ, ഇതാ മതി, ഇവിടെ നിന്ന് മതി, ഇവിടെ നിന്ന് മതി, ഇവിടെ നിന്ന് മതി. അപ്പം നമ്മൾ തിരിച്ച് ഇനി പോവാണ്, തിരിച്ച് നമ്മൾ പടച്ച് വിടാൻ പോകണായിട്ട് ഗൈസ്. ഡോർ അളകിയോ? ഡോറ് ഒന്ന് ചെറുതായിട്ടൊന്ന് അളകി എന്ന് തോന്നുന്നുണ്ട്, ചാടിപ്പോയാണാവോ ഗൈസ്. അപ്പം നമുക്ക് എന്തായാലും ഇടിച്ച് നോക്കിയേക്കാം. റെഡി, ഇതാ നമ്മൾ ഇടിക്കാൻ പോകണായിട്ട് ഗൈസ്. ഓ മൈ ഗോഡ്, കിഡ് വണ്ടിയാണ്. എന്തായാലും ഒന്നും കൂടി ഒന്ന് ട്രൈ ചെയ്ത് നോക്കി നോക്കാം നമ്മൾ എത്താറ. ഓ ഗൈസ്, അയ്യോ, ഓ മൈ ഗോഡ്, നമ്മൾ തെറിച്ച് പോയി ഗൈസ്. അയ്യോ, നമ്മൾ ഇൻഫിനിറ്റി ഹെൽത്ത് മോഡ് ഓണാക്കാൻ പറഞ്ഞു ഗൈസ്, അതുകൊണ്ടാണ് നമ്മൾ ബെച്ചത് കേട്ടോ. ഷേ, സാറല്ലേ, ഇപ്പം നമ്മളെല്ലാം സെറ്റാണ്, ഇൻഫിനിറ്റി ഹെൽത്ത് മോഡ് ഓണാണ്. അപ്പം പിന്നെ നമുക്ക് ഇപ്പം ശരിക്കും കാണാം കേട്ടോ, നേരത്തെ മരിച്ചത് കാരണം നമുക്ക് കാറിൻ്റെ സംഭവം തൊട്ടൊന്നും കാണാൻ പറ്റിയില്ല, നമ്മൾ തെറിച്ച് പോയില്ലോ. സീറ്റ് ബെൽറ്റ് വർക്കിംഗ് ആയില്ല എന്ന് തോന്നുന്നുണ്ട്. അപ്പം നമുക്ക് എന്തായാലും ഇത്തവണ നോക്കി നോക്കാം ഗൈസ്, ഇത്തവണ എന്തായാലും നമ്മൾ വീണാലും നമുക്കൊന്നും സംഭവിക്കാൻ പോകില്ല. അതുകൊണ്ട് നമുക്ക് എന്തായാലും ഒന്ന് പോയി ഇടിച്ച് നോക്കി നോക്കാം. അപ്പോൾ ഈ കാറിൻ്റെ അവസ്ഥ എന്താണെന്ന് നോക്കി നോക്കട്ടെ. ഓ ഗൈസ്, എന്താ കറക്കല്ലേ, കറക്കി വീണു, കറങ്ങി വീണു ഗൈസ് നമ്മൾ. പക്ഷെ കാറിന് എന്തെങ്കിലും പറ്റിയാവോ? കാറിനൊന്നും പറ്റിയില്ല എന്ന് തോന്നുന്നുണ്ട് കേട്ടോ. കാറ് ഇത് അതേപോലെ കെടുക്കുന്നുണ്ടല്ലോ ഗൈസ്, ആളിത് സൂപ്പറായിട്ട് അവിടെ ഇരിക്കുന്നു. പക്ഷെ എൻ്റെ ഡോർ ഇളകിയോ? ഡോറിന് ചാടിപ്പോയെന്ന് തോന്നുന്നുണ്ട് കേട്ടോ. എന്നാലും കുഴപ്പമില്ല ഗൈസ്, വണ്ടിക്ക് വലിയ കുഴപ്പമൊന്നും ഉണ്ടായില്ല. നമുക്കൊരു കാര്യം ചെയ്യാം, ഓടി വെച്ചിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കിയേക്കാം. ഈ ഓടി അത്ര വലിയ ബലമുള്ള സാധനം എന്നല്ലായിരുന്നു, നമ്മൾ മുന്നേ ക്രാഷ് ടെസ്റ്റ് നടത്തിയിട്ടുള്ളതാണ് ഓടിയിട്ടൊക്കെ. അതിൻ്റെ എന്ന് പറഞ്ഞാൽ ഫ്രണ്ട് ബോണറ്റും അതുപോലെ തന്നെ രണ്ട് ഡോറും ബാക്കും, ബാക്കിലത്തെ ഡോറും ഒക്കെ തെറിച്ച് പോവാണ് പതിവ്, ഇനി ഡിക്കി ഡോറൊക്കെ. പക്ഷേ ഇനി ഇത്തവണ എന്താന്ന് നോക്കി നോക്കാം ഗൈസ്. അപ്പം നമ്മളിതാ വീണ്ടും വന്ന് ഇടിക്കാൻ പോകുന്നുണ്ട് ഗൈസ്, അതാണതിൻ്റെ കണക്കായിരുന്നു. ആ ഓ ഗൈസ്, ഒന്നും സംഭവിച്ചില്ലല്ലോ, നമ്മുടെ ഓടി പഴയ പോലെ ഇല്ലല്ലോ. അപ്പോൾ ഓടി സ്ട്രോങ് ആയി തോന്നുന്നുണ്ടാ, പുതിയ ലംബോർഗിനി എന്നപ്പോൾ എല്ലാവരും സ്ട്രോങ് ആയി തോന്നുന്നു. ഇതെന്തത്, ഓടിക്കൊരു മാറ്റമില്ല ഗൈസ്, അറ്റ്ലീസ്റ്റ് ആ ഡോറെങ്കിലും തിരിച്ച് കൊണ്ടുവന്നിരുന്നില്ലേ, ഡോർ ജസ്റ്റ് ഒന്ന് ഇളകിയല്ലോ കേട്ടോ. ആൾക്കൊരു കുഴപ്പമുണ്ടായില്ല, എന്തോ മാറ്റമല്ലേ ഗൈസ്. നമുക്കൊന്നുകൂടി ഒന്ന് ഇടിച്ച് നോക്കിയാൽ കേട്ടോ, എന്താണ് ഇവിടെ സംഭവിച്ചതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. എന്തായാലും നമുക്കൊന്നുകൂടി ഇടിച്ച് നോക്കിയേക്കാം. ഓടിയൊക്കെ ആകെ പപ്പട പരിവാക്കാറ പതിവ്. അയ്യോ, ഇപ്പം എന്തുണ്ടായി? ആ ഓടിയുടെ ഡോർ ഇളകി എന്നുള്ളോ, വേറെ ഒരു കുഴപ്പമുണ്ടായില്ല കേട്ടാ. ഈ ലംബോർഗിനിക്ക് വല്ലതും പറ്റണവോ? ഇതെന്തോ ഒരു പാട്ട് ഇളകിപ്പോയിട്ടുണ്ട് ഫ്രണ്ടിത്തെ എന്ന് തോന്നുന്നുണ്ട്. ബാക്കിയൊക്കെ അതേപോലെ ഉണ്ട് ഗൈസ്, വണ്ടിക്ക് ഒരു കുഴപ്പമില്ല കേട്ടാ. അപ്പം എന്തായാലും വണ്ടിക്ക് ഇട്ട് വണ്ടി തന്നെയാണ്, ലംബോർഗിനി പൊള്ളി സാധനം കേട്ടോ ഗൈസ്. ഇപ്പോഴത്തെ മുന്നത്തെ ലംബോർഗിനി ആണെങ്കിൽ അത്രയ്ക്ക് അങ്ങോട്ട് സ്ട്രോങ് അല്ലായിരുന്നു, പക്ഷേ ഇത് കിഡു എന്ന് പറഞ്ഞാൽ കിഡ് വണ്ടി തന്നെയാണ് ഗൈസ്. അപ്പം എന്തായാലും നമ്മുടെ ലംബോർഗിനിയുടെ ടെസ്റ്റ് സൂപ്പറായിട്ടുണ്ട് ഗൈസ്. നമുക്ക് ഒന്നുകൂടി ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയാലോ, ഒന്നും കൂടി ഒന്ന് ഇടിച്ച് നോക്കിയാൽ. എത്ര ഇടിച്ചിട്ടും ആൾക്ക് വലിയ കുഴപ്പമൊന്നുമില്ല കേട്ടാ, ഒരു ഡോറ് തിരിച്ച് പോയി അങ്ങനെ സമ്മളൊന്നുമില്ല. പക്ഷെ നമ്മൾ തിരിച്ച് പോകുന്നുണ്ട്, അത് മാത്രമുള്ള കാര്യം. അതിപ്പോൾ ഏത് വണ്ടിയിലായാലും തിരിച്ച് പോകുന്ന് തോന്നുന്നു, സീറ്റ് ബെൽറ്റ് ഇട്ടാലും കാര്യമൊന്നുമില്ല തോന്നുന്നുണ്ട് ഗൈസ്. അപ്പോൾ നമ്മളിതാ വീണ്ടും നോക്കിയപ്പോൾ വീണ്ടും ഒരു കുഴപ്പമില്ല നമ്മുടെ വണ്ടി കിട്ടാം. നമ്മൾ അത്രയും സ്പീഡിലെ ഹൈ സ്പീഡിലെ ലോങ്ങിൽ നിന്ന് വന്നിട്ടാണ് നമ്മൾ ഇടിച്ചത് കേട്ടോ. പക്ഷെ നമുക്ക് നമ്മുടെ വണ്ടിക്ക് ഒരു കുഴപ്പം ഇതുവരെ ഉണ്ടായില്ല കേട്ടോ ഗൈസ്. അപ്പോൾ നമ്മുടെ വണ്ടികളൊക്കെ സ്ട്രോങ് ആയെന്ന് തോന്നുന്നു. ഓടിക്കും ഒരു മാറ്റം, ഒരു കുഴപ്പമില്ല ഗൈസ്. ഓടിയുടെ ഡോർ ഇളകിപ്പോയി, അതുപോലെ ഫ്രണ്ട് ഡോറ് തെറിച്ച് പോയി, ഡിക്കി ഡോറ് തെറിച്ച് പോയി, ഒന്നും ഉണ്ടായില്ല. ജസ്റ്റ് ഒന്ന് ഇളകിയത് മാത്രമല്ല, ഡോറൊന്ന് ഇളകി, പക്ഷേ വേറെ ഒരു കുഴപ്പം ഉണ്ടായില്ല ഗൈസ്. അപ്പോൾ നമ്മുടെ വണ്ടികളൊക്കെ സ്ട്രോങ് ആയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ് ഗൈസ്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. അതേപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് വഴി അറിയിക്കാനും മറക്കരുത് ഗൈസ്. ദാറ്റ്സ് ഓൾ, താങ്ക് യു.